ിവസത്തോളം മോർച്ചറിൽ കിടന്ന മലയാളി പ്രവാസി മലയാളിയുടെ മൃതദേഹം ഒടുവിൽ വിട്ടുകിട്ടി തൃശൂർ പുനയൂർകുളം സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തും നാലര ലക്ഷത്തിലധികം ദീർഘം ദുബായിലെ ആശുപത്രിയിൽ നൽകാനുണ്ടാലും ഇത് ഈടാക്കാതെയാണ് മൃതദേഹം ആശുപത്രി വിട്ടു നൽകിയത് ഏപ്രിൽ അഞ്ചിനാണ് സുരേഷ് കുമാർ പനി ബാധിച്ച് ആശുപത്രിയിലായത് പിന്നാലെ ഇത് ന്യൂമോണിയ ആയി മാറി ഗുരുതരാവസ്ഥയിലായി സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചു പന്ത്രണ്ട് ദിവസത്തിലധികം മോർച്ചറിയിലായിരുന്നു മൃതദേഹം ഇൻഷുറൻസ് കാലാവധി തീർന്നതും ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇൻഷുറൻസ് റീസെന്റ് എക്സ്പയർ ആയാണ് അപ്പൊ ബാബേടിനൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ആളാണ് ആളെ സ്പോൺസർ അപ്പൊ അവിടെ നല്ലൊരു ഭീമമായ ഒരു എമൗണ്ട് വന്നിരുന്നു അവിടെ പോയി സംസാരിച്ച് കാര്യങ്ങളാക്കിട്ട് ഇന്നാണ് ബോഡി റിലീസ് ചെയ്ത് കിട്ടിയത് മൃതദേഹം വിട്ടുകിട്ടി നാട്ടിലേക്ക് അയക്കാനുള്ള നടപടി വൈകുന്നതിൽ ഇന്ത്യൻ എംബസിയും സാമൂഹ്യ പ്രവർത്തകരും ഇടപെട്ടു പിന്നാലെയാണ് ഒരു കോടിയോളം രൂപ വരുന്ന ബാക്കിയുള്ള ചികിത്സാ തുക ഈടാക്കാതെ തന്നെ മൃതദേഹം വിട്ടു നൽകിയത് സാധാരണ രീതിയിൽ ഒരു മയത്ത് ഇവിടെ പിടിച്ചു വെക്കാറില്ല അത് ഇവര് ചോദിച്ചുകൊണ്ടിരിക്കുക അതായത് പ്രൈവറ്റ് അതാണല്ലോ അപ്പം അത് അതിലേക്ക് അത് സുരേഷ്കുമാറിന്റെ ചികിത്സാ ചെലവായ ഒരു കോടിയോളം രൂപ ചാരിറ്റി ഫണ്ടിൽ നിന്ന് കണ്ടെത്തും ഡ്രൈവറായിരുന്ന സുരേഷ് കുമാറിന്റെ സുഹൃത്തുക്കളായ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ദിവസങ്ങളായി ഇതിന് പിറകിലായിരുന്നു നാളെ രാവിലെ ആറു മണിക്ക് ഷാർജയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കും ഏഷ്യ ന്യൂസ് ദുബായ്